നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞങ്ങളിടുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇന്നൊരു സിനിമാ കഥ, കുമാരട്ടൻ പറയാത്ത കഥ അഥവാ പിൻഗാമി. ഒരു പരാജയത്തിന്റെ രജത ജൂബിലിയിലൂടെയാണ് മലയാള സിനിമ ഈ വർഷം കടന്നുപോയത്. എന്നാൽ തിയേറ്ററിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്നും കാഴ്ചാസ്വദനത്തിൽ വിസ്മയം സൃഷ്ടിക്കും വിധം സർഗപ്രതിഭകളുടെ കളിയരങ്ങായിരുന്നു ആ പരാജയ ചിത്രം. പറഞ്ഞു വരുന്നത് 1994 May 27 തിയേറ്ററിലെത്തിയ പിൻഗാമി എന്ന ചിത്രത്തെക്കുറിച്ചാണ്. മിനി സ്ക്രീനിൽ ഇന്ന് ഏറെ പ്രേക്ഷകരുള്ള ഈ ചിത്രം അക്കാലത്ത് തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പലർക്കും അതിശയം സൃഷ്ടിക്കും. പിൻഗാമി എന്ന ചിത്രത്തിനെ കുറിച്ച് മലയാളം കണ്ട ഏറ്റവും അണ്ടർ റേറ്റഡ് റിവഞ്ച് ഡ്രാമ എന്ന വിശേഷണമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. നൈഗുണതയും പിരിമുറുക്കവും നൽകുന്ന തുടക്കം മുതൽ ആ ചിത്രം പ്രേക്ഷകരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സത്യനന്ദിക്കാട് എന്ന സംവിധായകനിൽ നിന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത കഥാ ട്രാക്കും രഘുനാഥ് പാലേരി എന്ന എഴുത്തുകാരന്റെ രചനാപാഠവും മോഹൻലാൽ അടക്കമുള്ള താരനിരയുടെ ഗംഭീര പ്രകടനവും അണിനിരന്നിട്ടും ചിത്രം അർഹിക്കാത്ത പരാജയമാണ് അന്ന് നേടിയത്. അതിന് കാരണമായി സംവിധായകൻ സത്യനന്ദിക്കാട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആഴ്ച വ്യത്യാസത്തിൽ തേൻമാവിൻ കൊമ്പത്ത് റിലീസ് ചെയ്തതാണ് പിൻഗാമിയുടെ പരാജയ കാരണമെന്ന്. എന്നാൽ അതുവരെ കാണാത്തതും പിന്നീട് കണ്ടിട്ടില്ലാത്തതുമായ രസതന്ത്രമാണ് ആ ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് പകരുന്നത്. ഐ ആം എൻ ഏജന്റ് ഫ്രം ഹെവൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്തയ്ക്ക് പിറന്ന വില്ലനെ നേരിടാൻ എത്തുന്ന തന്തയ്ക്ക് പിറന്ന മകനാണ് ക്യാപ്റ്റൻ വിജയ് മേനോൻ. തന്റെ അച്ഛന്റെ മറുപടി ശത്രുവിന് നൽകാമെന്ന പിൻഗാമിയായിരുന്നു അയാൾ. എന്നാൽ വിജയ് പോലും അറിയാതെ തന്റെ നിയോഗത്തിലേക്ക് ചെന്നെത്തിക്കാൻ കാലം കാത്തുവച്ചത് കുമാരട്ടൻ എന്നൊരു സാധാരണക്കാരനെയാണ്. നിങ്ങളുടെ ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമിയുണ്ട് എന്ന ടാഗ് ലൈൻ അന്വർത്ഥമാക്കുകയായിരുന്നു ചിത്രം. രഘുനാഥ് പാലേരി എഴുതിയ കുമാരേട്ടൻ പറയാത്ത കഥ എന്ന ചെറുകഥയിൽ നിന്നും അദ്ദേഹം തന്നെ രചന ഒരുക്കിയ ചിത്രമായിരുന്നു പിൻഗാമി. ഒരു മാസ് നായകന്റെ ഹീറോയിസ കഥയിലേക്ക് വഴുതി മാറാതെ തന്റെ രചനാ പാഠവത്താൽ എന്നും മലയാളം ഓർത്തിരിക്കുന്ന ക്ലാസ് സിനിമയാക്കി മാറ്റുകയായിരുന്നു പിൻഗാമിയെ. മോഹൻലാൽ ക്യാപ്റ്റൻ വിജയ് മേനോൻ എന്ന പിൻഗാമിയായി മാറുന്ന ചിത്രത്തിൽ കുമാരേട്ടനായ തിലകനും ഒപ്പം കനക, ദേവൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗതി, സുകുമാരൻ, ഇന്നസെന്റ് തുടങ്ങിയ വലിയ താരനിരയും എത്തുന്നുണ്ട്. നാട്ടിൽ അവധിക്കെത്തുന്ന വിജയ് മേനോൻ ആകസ്മികമായി മരണാസന്നനായ കുമാരേട്ടനെ കാണുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. കുമാരേട്ടന്റെ മരണത്തിന് പിന്നിലെ നിഗൂഢതകളിലേക്ക് സഞ്ചരിച്ച വിജയ്യുടെ യാത്ര പിന്നീട് അയാളെ തന്നെ തേടുന്ന യാത്രയായി മാറുകയായിരുന്നു. അവിടെ ശബ്ദത്തിലും നടനത്തിലും പുതിയ ഭാവം കൊണ്ടുവന്ന് വിജയ് മേനോന് ജീവൻ പകർന്നപ്പോൾ അത് മറ്റൊരു മോഹൻലാൽ മാജിക്കായി മാറുകയായിരുന്നു. ഒരുപക്ഷെ മാസ് ഡയലോഗുകളാൽ കയ്യടി വാങ്ങുന്ന മോഹൻലാലിനെ ക്ലാസ്സാക്കി ഹീറോയിസം അവതരിപ്പിക്കുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ സത്യനന്ദിക്കാട്. അതിനായി അളന്നു മുറിച്ചെഴുതിയ സംഭാഷണങ്ങൾ ചിത്രത്തിന് നൽകുന്ന മൂടും ഓരോ കാഴ്ചയിലും പുതിയ അനുഭവമായി പ്രേക്ഷകർക്ക് മാറുകയാണ്. കുമാരേട്ടന്റെ മരണ കാരണത്തിലൂടെ വിജയ് എത്തുന്നത് തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ഒരു പറ്റം ശത്രുക്കളിലേക്കാണ്. അവിടെ മുതലയായി അയാൾ അവതരിച്ചു. അവരിൽ പൂച്ചക്കണ്ണുള്ള വില്ലനെയും കൂട്ടരെയും തന്റെ കളത്തിലേക്ക് എത്തിച്ച് അച്ഛനു വേണ്ടി അവൻ പ്രതികാരം ചെയ്തു. ബാല്യത്തിൽ നഷ്ടപ്പെട്ട അമ്മയെയും സഹോദരിയെയും വീണ്ടെടുത്ത് കുടുംബത്തിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ കൂട്ടിനായി കുമാരേട്ടന്റെ മകൾ ശ്രീദേവിയും ഉണ്ടായിരുന്നു. ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാര, ഞാൻ കണ്ടു നിന്റെ കള്ളത്തരം, ഞാൻ കണ്ടുപിടിച്ചു നിന്റെ മകളെ, ഞാൻ കണ്ടു, യു ആർ എൻ ഇന്നസെന്റ് ഈഡിയറ്റ് സിമ്പിൾ റാസ്കൽ എന്ന് പറഞ്ഞ് ടിൻ വിജയ് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്തി അഭിനന്ദിക്കാൻ ഒരു കുമാരേട്ടൻ ഉണ്ടായിരുന്നു. ഒരു പിൻഗാമിയുടെ പാത വെട്ടിത്തെളിക്കാൻ എത്തിയ അദൃശ്യ ശക്തിയായി. അതെ, മലയാളം കണ്ട മനോഹരമായ ഒരു റിവഞ്ച് സ്റ്റോറിയായി മാറുകയായിരുന്നു പിൻഗാമി. ഇന്ന് ഈ കഥയാണ് നിങ്ങളുമായി സംവദിച്ചത്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ബൈ ബൈ, സി യു. ദിസ് ഇസ് വിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.